നടിയെ ആക്രമിച്ച കേസിൽ ആറുപേരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്ന് സൂചന. ദിലീപ്, നാദർഷ, അപ്പുണ്ണി, കാവ്യ, കാവ്യയുടെ അമ്മ, മറ്റൊരു നടി എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന നാല് നമ്പറുകളുമായി ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് ബന്ധമുണ്ടെന്നും പോലീസ് തിരിച്ചറിഞ്ഞു. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപ് ആണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായാണ് സൂചന. വിവരങ്ങളുമായി ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും സിബി ചേരുന്നുണ്ട്. സിബി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, കഴിഞ്ഞ ദിവസം ആലുവ പോലീസ് ക്ലബിൽ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ നാദൃഷയും ദിലീപിനെയും അവരുടെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ നടി കാവ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാക്കനാട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ നടത്തിയ റെയ്ഡും ആ റെയ്ഡിൽ മെമ്മറി കാർഡ് അടക്കമുള്ളവ പിടിച്ചെടുത്തുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള അന്വേഷണവുമാണ് നടി കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും നീളുന്നത്. കാവ്യയുടെയും കാവ്യയുടെ അമ്മയുടെയും പേരിലാണ് ഈ ഓൺലൈൻ സ്ഥാപനമായ ലക്ഷ്യ കാക്കനാട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഈ കേസിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് ഈ തെളിവുകളിൽ വ്യക്തമായൊരു ശേഖരണം നടത്താൻ വേണ്ടി പോലീസ് ഇപ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കാവ്യയെയും കാവ്യയുടെ അമ്മയെയും അതോടൊപ്പം തന്നെ ദിലീപിനെയും നാദൃഷയെയും അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ മാനേജരെയും മറ്റൊരു നടിയെയും കൂടി ഈ കേസിൽ ദിലീപുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ ഇവരുടെ ഈ പണമിടപാടുമായി ബന്ധമുള്ള മറ്റൊരു നടിയെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ സുനി കാക്കനാട് ജയിലിൽ നിന്നും സുനി വിളിച്ച ഫോൺ സംഭാഷണങ്ങളിൽ കൃത്യമായി ഈ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ജനുവരി 23 മുതൽ ഈ കൃത്യം നടന്ന ഈ വർഷം ഫെബ്രുവരി 17 വരെയുള്ള ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ഇതിൽ ഏകദേശം 16 ഫോൺ കോളുകളിൽ 4 എണ്ണം നാല് ഫോൺ കോളുകളിലേക്ക് സ്ഥിരമായി വിളിച്ചതായും പോലീസ് സ്ഥിരീകരിച്ചു. ഇതിൽ ഈ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയുടെ ഫോണിലേക്കാണ് വിളിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അപ്പുണ്ണിയിലേക്കും അല്ലെങ്കിൽ ദിലീപിൻ്റെ അടുപ്പക്കാരായ പലരിലേക്കും ഫോൺ വിളിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പൾസർ സുനി. ഈ ഒരു സാഹചര്യത്തിലാണ് ഫോൺ കോൾ കേന്ദ്രത്തിൽ അന്വേഷണം പോലീസ് വ്യാപകമാക്കുന്നത്. മാത്രമല്ല ഈ ജോർജറ്റൻസ് പൂരം എന്ന സിനിമാ ലൊക്കേഷനിൽ തൃശ്ശൂരിൽ പൾസർ സുനി എത്തിയതായി കൃത്യമായൊരു ഫോട്ടോ, ഒരു സെൽഫി ഫോട്ടോ വഴി ദിലീപ് ജിൻസന്റെ മൊഴി അതാണ് ഇവിടെ ഏറ്റവും പുതിയ വഴിത്തിരിവായി നിൽക്കുന്നത്. നമുക്കറിയാം കേസന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിൽ ഈ ജിൻസൺ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പൾസർ സുനി സൂചിപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജിൻസൺ പറഞ്ഞ കാര്യങ്ങളാണ് കേസന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായത്. ഈ ഒരു ഘട്ടത്തിൽ ജിൻസന്റെ വാക്കുകളിലേക്ക് തന്നെ പോവുകയാണ്. അതായത് കാവ്യയുടെ കടയിൽ ഒരു സാധനം ഏൽപ്പിച്ചിരുന്നു എന്ന് പൾസർ സുനി ഫോണിലൂടെ പറയുന്നത് താൻ കേട്ടു എന്നാണ് ജിൻസന്റെ മൊഴി. അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മേഡം എന്നുള്ള വേടൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേട് ഞാൻ കേട്ടിരുന്നു. യെസ്, ജിൻസന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. രണ്ടാമതായി ഇനി പറയുന്നത് ജിൻസൺ പറയുന്നത് ആ ഫോണിൽ സംസാരിച്ചത് പൾസർ സുനിയുടെ ഫോണിൽ സംസാരിച്ചത് നാദൃഷയും അപ്പുണ്ണിയുമാണ് എന്ന് ജിൻസൺ നൽകിയ മൊഴി. ജിൻസന്റെ വാക്കുകൾ യെസ്, ഇവിടെ ജിൻസന്റെ മൊഴിയാണ് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തുടർന്ന് ഇവരുടെ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. സിജു സുഗതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിജു, ജിൻസൺ നിസ്സംശയം പറയുന്നതാണ് നമ്മൾ കേട്ടത്, അതായത് ആദ്യം വിളിച്ചപ്പോൾ കാവ്യയുടെയാണോ അമ്മയുടെയാണോ കയ്യിലാണോ കൊടുത്തതെന്ന് അറിയില്ല, അത് കൃത്യമായി പറയുന്നില്ല. പക്ഷേ എന്തോ കൊണ്ടു കൈമാറി, എന്തോ അവിടെ കൊടുത്തിരുന്നു എന്ന കാര്യം കൃത്യമായി ആ ഫോണിലൂടെ പൾസർ സുനി പറയുന്നത് താൻ കേട്ടു എന്ന് ജിൻസൺ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. രണ്ടാമതായി നിസ്സംശയം പറയുന്നു വിളിച്ചത് നാദൃഷയും അപ്പുണ്ണിയുമാണ്. അവിടെ അപ്പുണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട് താനല്ല ദിലീപ് ആയിരുന്നു തന്റെ ഫോണിൽ വിളിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ജിൻസന്റെ വാക്കുകളിലൂടെ പോയാൽ സൗമ്യ, ആ ജിൻസൺ അതായത് 8 മാസത്തോടൊപ്പം ആ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന പൾസർ സുനിയോടൊപ്പം സഹതടവുകാരനായിരുന്ന ജിൻസന്റെ മൊഴിയും ജിൻസൺ നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ജിൻസൺ വളരെ വ്യക്തമായി പറയുന്നു പലപ്പോഴും ആ പൾസർ സുനി വളരെ അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നത് ജയിലിനുള്ളിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ പലപ്പോഴും കാവ്യയുടെ പേരും അതോടൊപ്പം തന്നെ നാദിർഷായുടെയും അപ്പുണ്ണിയുടെയും പേരുകൾ പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതായി കേട്ടു എന്നാണ് ജിൻസൺ വളരെ
വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ വളരെ വ്യക്തമായി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ സാധനം കൊണ്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇത് നിരവധി തവണ പറഞ്ഞതായി കേൾക്കുന്നു. അതോടൊപ്പം തന്നെ നാദിർഷ അപ്പുണ്ണി എന്നിവരുമായി നിരന്തരം പൾസർ സുനി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ജിൻസന്റെ വാക്കുകൾ നിന്നിലെ പുറത്തു വരുന്നത്. ഇക്കാര്യം പോലീസിന് നൽകിയ മൊഴിയിലും അതോടൊപ്പം തന്നെ മറ്റ് ഇദ്ദേഹം സംഭാഷണത്തിൽ ഇദ്ദേഹം മറ്റൊരാളുമായി നടത്തിയ സംഭാഷണത്തിലൂടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവര അന്വേഷണങ്ങൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം കാവ്യയുടെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധന, അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പൾസർ സുനി ആദ്യം പറഞ്ഞിരുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ആദ്യം കായലിൽ ഉപേക്ഷിച്ചുവെന്നും പിന്നീട് ഇത് വേറെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പൾസർ നിലപാട് മാറ്റുകയും അതിനെ തുടർന്നാണ് കാവ്യയുടെ സ്ഥാപനത്തിലേക്ക് അന്വേഷണം എത്തുന്നു. അപ്പോൾ അതും ഇതുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ജിൻസൺ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അതായത് മറ്റൊരു കാര്യം നമുക്ക് പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത്, എങ്ങനെ ഈ ഫോൺ അകത്ത് നമുക്ക് ജിൻസന്റെ വാക്കുകളിലേക്ക് തന്നെ പോയ ശേഷം തിരികെ എത്താം. പോലീസ് കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായി ജിൻസൺ നൽകിയ മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ജിൻസൺ പീപ്പിൾ ടിവിയോട് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഫോൺ കോളിനിടയിൽ പൾസർ സുനി ആ ഫോണിൽ സംസാരിക്കുന്നത് താൻ കേട്ടു, കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ ഒരു സാധനം കൊണ്ടു കൊടുത്തു എന്നത്. ജിൻസന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. മാഡം എന്ന് ഉദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മാഡം എന്നുള്ള വേർഡൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. യെസ്, അതാണ് ജിൻസൺ പറഞ്ഞിരിക്കുന്ന ഒരു സുപ്രധാനമായ കാര്യം. ഇത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുമുള്ളത്. യെസ്, ഒപ്പം തന്നെ അവിടേക്ക് വന്ന ഫോൺ കോളുകൾ ആരൊക്കെ വിളിച്ചതാണ് എന്ന് നിസ്സംശയം ജിൻസൺ പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അതിലേക്ക് കൂടി പോയ ശേഷം യെസ്, ജിൻസൺ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് അവിടെയാണ് സിജു. അതായത് തുടർച്ചയായി ജിൻസൺ നൽകിയിരിക്കുന്ന മൊഴികളിലൊക്കെ തന്നെയും വ്യക്തമാകുന്ന കാര്യം ഇവർ തമ്മിൽ യാതൊരു തർക്കവുമില്ല, ഫോൺ കോളിനിടെ യാതൊരു തർക്കവുമില്ല, കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് പൾസർ സുനി ചെയ്യുന്നത്. ഒപ്പം തന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാവുന്ന രീതിയിൽ പൾസർ സുനിയുടെ ഭീഷണിയോ ഇങ്ങനെയൊരു കത്തിന്റെ സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്രാപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമോ ഒന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിവാകാനാകില്ല. വളരെ കൃത്യമായി തുടർച്ചയായി പൾസർ സുനിയുടെ ഫോണിലേക്ക് മൊബൈലിലേക്ക് കോളുകൾ വരാറുണ്ടായിരുന്നു എന്ന് ജിൻസന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നില്ലേ? സൗമ്യ, തീർച്ചയായും. കാരണം ഇതിൽ തന്നെ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റേതായി വന്ന ഒരു മൊഴിയും പോലീസിന് നൽകിയ മൊഴിയും അതിൽ ഒരു മാഡത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ മാഡം ആരാണെന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ തന്നെ ജിൻസൺ പറയുന്നത് മാഡം എന്നതിനെ സംബന്ധിച്ചുള്ള പദപ്രയോഗമല്ല കൂടുതൽ നടത്തിയിട്ടുള്ളത്, കാവ്യ എന്ന പദമാണ് പേരാണ് ഉപയോഗിച്ചതെന്നാണ് ജിൻസന്റെ വാക്കുകളിലൂടെ പറയുന്നത്. മാഡം എന്നത് കാവ്യയാണോ അല്ലെങ്കിൽ കാവ്യയുടെ അമ്മയാണോ എന്ന് സംബന്ധിച്ചൊന്നും അറിയില്ല. പക്ഷേ കാവ്യയെ കുറിച്ച് പറഞ്ഞിരുന്നു, കാവ്യയുടെ കാക്കനാട്ടുള്ള സ്ഥാപനത്തിൽ എന്തോ സാധനം കൊണ്ട് കൊടുക്കുന്ന കാര്യം താൻ കേട്ടു എന്നാണ് ജിൻസൺ പറഞ്ഞത്. മാത്രമല്ല നിരന്തരം പൾസർ സുനി നാദിർഷായുമായും മാനേജർ അതായത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനുള്ള ഫോൺ ചെരുപ്പിൽ കടത്തിയാണ് ഫോൺ മൊബൈൽ ജയിലിനുള്ളിൽ എത്തിച്ചെന്നുള്ള കാര്യം കൂടി ഈ ജിൻസൺ പറയുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ജിൻസന്റെ മൊഴിയോട് കൂടി പുറത്തു വന്നിരിക്കുന്നു. കേസിന് കൂടുതൽ വ്യക്തത തരുത്തുന്ന തരത്തിൽ, കാരണം പോലീസിന്റെ അന്വേഷണം ഏത് മേഖലയിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പൾസർ സുനി മാത്രമാണെന്നും കുറ്റപത്രം അത്തരത്തിലാണ് സമർപ്പിച്ചതെങ്കിലും പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ആക്രമിക്കപ്പെട്ട നടിയും അതോടൊപ്പം തന്നെ ദിലീപും എന്ന തരത്തിൽ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഇതിൽ കാവ്യയുടെ അമ്മ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില മൊഴികൾ, ഇതെല്ലാം ഫെനി ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അന്ന് തന്നെ ഏറ്റവും നിർണായകമായി ലഭിക്കേണ്ടിയിരുന്ന തെളിവ് എന്ന് പറഞ്ഞാൽ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിന്റെ പരിശോധനയ്ക്കുള്ള ഭാഗമായി ചെന്നപ്പോൾ ഇത് കായലിൽ എറിഞ്ഞു എന്ന് ആദ്യം സുനി പറയുന്നു, പിന്നീട് രണ്ടു മാസത്തിന് ശേഷം ഇത് സുരക്ഷിത സ്ഥാനത്തുണ്ടെന്ന് വരുന്നു. ഏതായാലും ഈ മെമ്മറി കാർഡ് പോലീസിന്റെ പക്ഷത്ത് കിട്ടിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ, ഈ നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ കിട്ടി, അത് കൊച്ചിയിലെ സ്ഥാപനത്തിൽ നിന്നാണ്, അത് കാവ്യയുടെ സ്ഥാപനത്തിൽ നിന്നാണ് എന്ന തരത്തിലുള്ള സൂചനകളും ഏറെക്കുറെ
വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ജിൻസന്റെ മൊഴി വരുന്നത്. പൾസർ സുനി ജയിലിലായിരുന്ന വേളയിൽ നിരന്തരം ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിൽ ഒന്ന് നാദിർഷയാണ്, രണ്ടാമത് അപ്പുണ്ണിയാണ്. നേരത്തെ തന്നെ അപ്പുണ്ണി ഇക്കാര്യത്തിൽ പറഞ്ഞു, അതായത് നാല് നമ്പറുകളിൽ നിന്ന് പൾസർ സുനി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന നാല് നമ്പറുകൾ, ആ നാല് നമ്പറുകളും അപ്പുണ്ണിയുമായി നിരന്തര ബന്ധമുണ്ട്. അതായത് അപ്പുണ്ണി പക്ഷേ പോലീസിന് നൽകിയ മൊഴി പറയുന്നത് ഈ ഫോൺ, അതായത് ഈ തന്റെ ഫോണിലേക്ക് വന്ന എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്തിരുന്നത് ദിലീപ് ആണെന്ന് പറയുന്നു. അങ്ങനെ ദിലീപിലേക്ക് കാര്യങ്ങൾ എത്തിത്തേരുന്ന ഒരു സാഹചര്യം ഈ മൊഴികൾ വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ജിൻസൺ എന്ന് പറയുന്ന പൾസറിന്റെ സഹതടവുകാരന്റെ മൊഴിയും സംഭാഷണവും പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, പൾസർ സുനി നിരന്തരം നാദിർഷയുമായും അതോടൊപ്പം തന്നെ അപ്പുണ്ണിയുമായും ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല ആ നാദിർഷയുമായി പ്രതിഫലത്തിന്റെ കാര്യം, കാരണം ഇത് ഒരു പക്ഷേ ഒരു കൊട്ടേഷൻ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രവർത്തനം ചെയ്തതിന് ഈ നടി ആക്രമിക്കുമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത തുക, അന്ന് തന്നെ 1.5 കോടിയുടെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. ആ തുകയെ സംബന്ധിച്ച് എത്രയായാലും പറഞ്ഞിട്ടില്ല. അതായത് ആ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഭാഷണം ജയിലിനുള്ളിൽ വെച്ച് ഫോണിലൂടെ പൾസർ സുനി നാദിർഷയുമായി നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇവർ സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു തർക്കത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ് ജിൻസൺ പറഞ്ഞത്. മാത്രമല്ല 8 മാസക്കാലത്തോളം ജിൻസൺ അവിടെ ഉണ്ടായിരുന്നു. ആ കാലയളവിലൊക്കെ, കാരണം വളരെ പ്രമാദമായൊരു കേസിലെ പ്രതിയാണ് അകത്ത് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ജിൻസൺ നിരന്തരം നിരീക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു പൾസർ സുനി എന്നത്. അങ്ങനെ ശ്രദ്ധിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ സുനിയിൽ നിന്നും സുനി ആരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നതെന്നും ആ സംസാരിക്കുന്ന വിവരങ്ങൾ അടക്കം പുറത്തു വന്നത്. അതിലൂടെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ ഒരു സാധനം കൊണ്ട് കൊടുത്തു എന്ന തരത്തിൽ, എന്ത് സാധനമാണെന്നൊന്നും അറിയാൻ കഴിയില്ല, പക്ഷേ അത്തരത്തിലൊരു സംസാരം നടന്നിട്ടുണ്ട്. രണ്ട്, നാദിർഷ അപ്പുണ്ണി എന്നിവരുമായി നിരന്തരം സംസാരത്തിൽ ഏർപ്പെട്ടിരുന്നു പൾസർ സുനി. മൂന്ന്, പൾസർ സുനിയും നാദിർഷയും തമ്മിൽ പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചു. അത് എത്രയാണ് എന്ന് സംബന്ധിച്ച് വിവരമില്ല. ഏതായാലും അങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ഒരു തരത്തിലെ ഭീഷണിയോ അല്ലെങ്കിൽ തർക്കമോ നിലനിന്നിരുന്നില്ല എന്നുള്ള കാര്യം. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ സുപ്രധാനമായുള്ളത് ജിൻസന്റെ വാക്കുകൾ തന്നെയാണ്. ജിൻസൺ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ജയിലിലേക്ക് ഇവർ ഒരുമിച്ച് തടവ് പുള്ളികളായി കഴിയുന്ന ഈ ഒരു കാലയളവിൽ നിരവധി തവണ നാദിർഷയും അപ്പുണ്ണിയും നിരന്തരം ഈ പൾസർ സുനിയുടെ ഫോണിൽ വിളിച്ചിരുന്നു. അത് എന്തിനൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ താൻ കേട്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ തന്നെയാണ് ജിൻസൺ പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ നിഗമനങ്ങളിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. അവിടെ സുപ്രധാനമായി ഉള്ളത് ജിൻസന്റെ വാക്കുകൾ തന്നെയാണ്. ജിൻസന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. നാദിർഷ ഒന്ന് നാദിർഷനെയാണ്, ഒന്ന് അപ്പുണ്ണിനെയാണ്, അത് ഉറപ്പാണ്. മാഡം എന്ന് ഉദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും, മാഡം എന്നുള്ള വേർഡൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. യെസ്, ഏതായാലും മറ്റൊരു സുപ്രധാനമായ ഒരു വിഷയം കൂടി പുറത്തു വരികയാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയിരുന്ന പരാതിക്കൊപ്പം ഫോൺ കോളുമായി ബന്ധപ്പെട്ട്, അതായത് സമർപ്പിച്ചിരുന്ന ശബ്ദരേഖ, ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. അതായത് ഈ ശബ്ദരേഖ എഡിറ്റ് ചെയ്താണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ക്ലാരിറ്റി എന്താണ്, എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണ് അന്വേഷണ സംഘം. ഇതിന്റെ വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? സൗമ്യ, April 20 ഇങ്ങനെയൊരു ഒരു പരാതി DGP ദിലീപ് കൈമാറിയത്. അതായത് നാദിർഷയുടെ ഫോണിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിൻ്റെ പേര് വലിച്ചഴിച്ചാൽ 1.5 കോടി രൂപ തരാൻ ആളുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഫോൺ സംഭാഷണം, അല്ലെങ്കിൽ തങ്ങളെ ദിലീപിനുള്ള ഭീഷണി ഫോൺ സംഭാഷണം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ടേപ്പ് ഉൾപ്പെടെയാണ് അന്ന് പോലീസിന് നാദിർഷയും ദിലീപും കൈമാറിയത്. ഈ ഒരു വീഡിയോ ടേപ്പാണ് വീണ്ടും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ടേപ്പ് ഈ ഫോൺ സംഭാഷണത്തിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് വീണ്ടും പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഫോൺ വിളിയുമായി സംബന്ധിച്ച് ഈ കാക്കനാട് ജയിലിൽ നിന്ന് പൾസർ സുനി വിളിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാക്കനാട് ജയിലിൽ നിന്നാണ് പൾസർ സുനി വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അന്ന് നാദിർഷയെ വ്യക്തമാക്കിയത് വിഷ്ണു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് തങ്ങളെ വിളിച്ചതെന്നാണ്. ഇയാൾ വിളിച്ചത് 1.5 കോടി രൂപയോളം
തരാൻ ആളുണ്ട്. അല്ലെങ്കിൽ ദിലീപിന്റെ പേര് വലിച്ചു വെച്ചാൽ ഈ സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ നടിമാർ ഉൾപ്പെടെ ഉള്ള പ്രമുഖരാണ് ഈ ഇത്തരത്തിൽ പണം 2.5 കോടി രൂപ വരെ പണം തനിക്ക് നൽകാൻ ആളുണ്ട് എന്ന് പറയുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അന്ന് ഈ പരാതിയായി April 20 കൊടുത്തത്. ഈ പരാതിയിൽ മേലായിരുന്നു പോലീസ് പിന്നീട് അന്വേഷണം നടത്തിയത്. ഈ വീഡിയോ സംഭാഷണമാണ് ഇപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ നിഴലിൽ പോലീസ് വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ തെളിവുകൾ സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ വ്യക്തമായ ഒരു അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു ഫോൺ സംഭാഷണവും ഇതിലെ നിർണായകമായ തെളിവാണ്. ഈ ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ പേരിലാണ് ദിലീപും നാദൃശയും ഈ ഒരു കേസിലേക്ക് വരുന്നതും പിന്നീടുണ്ടാകുന്ന പുതിയ സംഭവ വികാസങ്ങളും പുതിയ പുതിയ വിവരങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീടുള്ള പോലീസിൻ്റെ അന്വേഷണവും. എന്തായാലും ഇത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവയിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും ഈ ഫോൺ സംഭാഷണം വീണ്ടും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സൗമ്യ. യെസ്, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. എഡിറ്റ് ചെയ്ത ശബ്ദരേഖയാണോ ദിലീപ് പരാതിക്കൊപ്പം നൽകിയത് എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കൽ കൂടി പരിശോധിക്കാൻ അതിന്റെ ക്ലാരിറ്റി വരുത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഉള്ളത്. സിജു, ഒരുപക്ഷെ ഇതുവരെ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയങ്ങൾ തന്നെയല്ലേ അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കുന്നത്? നമുക്കറിയാം, ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഉടനീളം ദിലീപ് പറഞ്ഞിരുന്ന പൾസർ സുനിയെ തനിക്ക് അറിയുകയേയില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും ഖണ്ഡിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ജിൻസന്റെ മൊഴി വരെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സൗമ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പൾസർ സുനി അയച്ചതെന്ന് പറയുന്ന കത്ത് കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വസ്തുതയാണ്. കാരണം കത്തിൽ അടക്കം നിരവധി വിവരങ്ങൾ, അതായത് 4ാം മാസത്തിലാണ് ഈ കത്തയക്കുന്നത്, 2ാം മാസത്തിലാണ് പൾസർ സുനി അടക്കമുള്ളവർ ജയിലിലാകുന്നത്, 4ാം മാസത്തിൽ കത്തയക്കുന്നു. കത്തിൽ പറയുന്ന കാര്യങ്ങൾ, ആ കത്ത് കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങൾ അടക്കം നമ്മളടക്കം പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതായിരുന്നു, ദിലീപേട്ട എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത്. അതിൽ താങ്കൾ പറഞ്ഞ പ്രതിഫലത്തുക എനിക്ക് തരണം. ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതമാകെ താറുമാറായിരിക്കുന്നു. എനിക്കും എന്നോടൊപ്പം നിന്ന 5 പേർക്കും ഇനി രക്ഷപ്പെടണം. അവർക്ക് ഞങ്ങൾക്ക് സേഫ് ആകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ എനിക്ക് വിശ്വാസം വരണമെങ്കിൽ 300 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് മണി ഓർഡറായി അയക്കുക, എൻ്റെ ജയിലിലെ വിലാസത്തിൽ അയക്കുക. മാത്രമല്ല സൗണ്ട് തോമ മുതൽ, അതായത് ദിലീപ് അഭിനയിച്ച സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻസ് പൂരം വരെയുള്ള സിനിമകളിലെ കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് അഭിസംബോധന ചെയ്തുകൊണ്ട് പൾസർ സുനി അയച്ച കത്ത്, അത് 4ാം മാസത്തിൽ അയക്കുന്നു. അതിനെ തുടർന്ന് തന്നെ പോലീസ് നിരവധി അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം കഴിഞ്ഞ ആഴ്ച ദിലീപിനെയും നാദിർഷയെയും പോലീസ് 13 മണിക്കൂറോളം ആലുവയിലെ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിൻ്റെ എല്ലാം തുടർച്ച, നിരവധി ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളെല്ലാം ദിലീപിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്കാണ്, അല്ലെങ്കിൽ നാദിർഷയിലേക്ക് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലാണ് സൂചനകളും വാർത്തകളും പുറത്തു വരുന്നത്. ആദ്യം മുതൽ തന്നെ ദിലീപ് എടുത്തിരുന്ന നിലപാട് പൾസർ സുനിയെ അറിയില്ല എന്ന കാര്യമാണ്, പൾസർ സുനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പൾസർ സുനി ദിലീപിന്റെ നിരവധി ഷൂട്ടിംഗ് സൈറ്റുകളിൽ, അതായത് സൗണ്ട് തോമ അടക്കമുള്ള ഷൂട്ടിംഗ് സെറ്റുകളിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രവുമല്ല പൾസർ സുനി നിരന്തരം 4 നമ്പറുകളിൽ ബന്ധപ്പെട്ടിരുന്നു ജയിലിൽ, അതായത് നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് 4 നമ്പറുകളിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഈ 4 നമ്പറുകൾക്ക് മാനേജർ, അതായത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി ഉണ്ടായിരുന്ന ബന്ധം വളരെ വ്യക്തമാകുന്നു. ഇതെല്ലാം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ്. അതിന് മാത്രമല്ല പോലീസ് അപ്പുണ്ണിയെ വിളിച്ച് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അപ്പുണ്ണി നൽകിയ മൊഴി ഈ കോളുകളെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നത് ദിലീപാണ് എന്നതാണ്. ഏതായാലും ഇപ്പോൾ ജിൻസന്റെ മൊഴി വരുന്നു, അതോടൊപ്പം തന്നെ പൾസറിന്റെ കത്ത് വരുന്നു, അതോടൊപ്പം തന്നെ വിഷ്ണു നൽകിയെന്ന് പറയപ്പെടുന്ന മറ്റൊരു കത്ത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദിലീപും പൾസറും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ കാക്കനാട്ടെ കാവ്യയുടെ സ്ഥാപനത്തിൽ കൊണ്ടുകൊടുത്തു എന്ന് പറയുന്ന സാധനം, ആ സാധനം എന്തെന്ന് സംബന്ധിച്ച് ജിൻസൻ അറിയില്ല. ജിൻസൻ പക്ഷേ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നാദിർഷ പൾസർ സുനി അടക്കി പിടിച്ച സ്വരത്തിൽ ജയിലിനുള്ളിൽ വെച്ച് സംസാരിക്കുന്നു. സംസാരിച്ചപ്പോഴൊക്കെ കാവ്യയുടെ പേര് ആവർത്തിക്കുന്നുണ്ട്, പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ സാധനം കൊണ്ട് കൊടുക്കുന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ നാദിർഷയും അപ്പുണ്ണിയും നിരവധി തവണ അപ്പുണ്ണിയെയും നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ജിൻസൺ ഒരു കാര്യം പറയുന്നില്ല, തിരിച്ചു വിളിച്ചതിനെ കുറിച്ച് പറയുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ജിൻസൺ കേട്ടിട്ടുണ്ടാവില്ല. ഏതായാലും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അറിയുമ്പോൾ നാദിർഷ തിരിച്ച് ജയിലിലേക്കും
ഈ നാദിർഷ പൾസർ സുനിയെ വിളിച്ചിരുന്നതായിട്ടാണ് വിവരങ്ങൾ അറിയുന്നത്. ഏകദേശം 3 പ്രാവശ്യത്തോളം ജയിലിലായിരിക്കുന്ന വേളയിൽ പൾസർ സുനി നാദിർഷയെ വിളിച്ചിട്ടുണ്ട്. നാദിർഷയും അതുപോലെ തന്നെ തിരിച്ചു വിളിച്ചു. 1 പ്രാവശ്യത്തെ സംഭാഷണം 8 മിനിറ്റോളം നീണ്ടു. ഏതായാലും ഈ വിവരങ്ങളെല്ലാം തന്നെ കൊണ്ടെത്തിക്കുന്നത് സംശയത്തിന്റെ നിലനിൽക്കുന്ന ദിലീപ് എന്ന് പറയുന്ന നടനിലെ സംശയത്തിലേക്ക് കൂടുതൽ കൂടുതൽ സംശയത്തിന് അക്കം കൂട്ടുന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിൽ അതിലേറ്റവും ഒടുവിലെത്തതാണ് ഇപ്പോൾ ജിൻസന്റേത്. അതായത് പൾസർ സുനിയുടെ സഹതടവുകാരനായ ജിൻസന്റെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ആ തടവുകാരന്റെ മൊഴിയും അതോടൊപ്പം തന്നെ ജിൻസൺ നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജയിലിൽ വെച്ച് പൾസർ സുനി കാവ്യയുടെ സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കാവ്യയുടെ കടയിൽ എന്തോ സാധനം കൊണ്ട് കൊടുക്കുന്നു പറയുന്നു. മാത്രവുമല്ല, രണ്ടാമത് നാദിർഷ അപ്പുണ്ണി എന്നിവരുടെ പേരുകൾ നിരന്തരം കേട്ടിരുന്നു. അവരുമായി നിരന്തരം പൾസർ സുനി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ്, ജയിലിൽ കിടക്കുന്ന വേളയിലാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇവർ തമ്മിൽ പ്രതിഫലത്തിന്റെ കാര്യത്തെക്കുറിച്ച് നാദിർഷയുമായി പ്രതിഫലത്തിന്റെ കാര്യം സംസാരിക്കുന്നു. അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള തർക്കമോ അല്ലെങ്കിൽ ഒരു സ്വയച്ചേർച്ചയില്ലായ്മയോ ബോധ്യപ്പെട്ടില്ല എന്നും ജിൻസൺ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നിരവധി കഴിഞ്ഞ നമുക്ക് ഈ ഇന്ന് രാവിലെ തന്നെ DGP ലോക്നാഥ് ബെഹ്റ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും DGP IG ദിനേന്ദ്ര കാശ്യപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ചുമതലയുള്ളത് IG ദിനേന്ദ്ര കാശ്യപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വളരെ ശരിയായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് DGP തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതായാലും മാധ്യമങ്ങളിലൂടെ വന്ന ഊഹാപോഹങ്ങൾ എന്ന രീതിയിൽ അമ്മയുടെ ഭാരവാഹികളടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന്റേതും അതോടൊപ്പം തന്നെ സഹതടവുകാരുടെ ഭാഗത്തു നിന്നുള്ള മൊഴികളും സംഭാഷണങ്ങളും പുറത്തു വരുമ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടന്റെ സംശയം, ആ സംശയത്തിന്റെ ആക്കം വളരെ വളരെ കൂടുകയാണ്. നാദിർഷ അപ്പുണ്ണി അതോടൊപ്പം തന്നെ ദിലീപ് കാവ്യ മാധവന്റെ അമ്മ, ഇതിൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു മാഡത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം മാവേലിക്കര കോടതിയിൽ കീഴടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ ഫെനി ബാലകൃഷ്ണനെ സമീപിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് മാഡത്തോട്, മാവേലിക്കര കോടതിയിൽ കീഴടങ്ങുന്നതിന് മാഡത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. മാഡം ആരാണെന്ന് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ഫെനി ബാലകൃഷ്ണൻ തന്നെ കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ മാഡം ആരെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണത്തിന്റെ ശരിയായ ദിശയിൽ തന്നെയാണ്. ഇന്ന് തന്നെ നേരത്തെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ CBC ജോസഫും അതോടൊപ്പം തന്നെ ഉമേഷും ഷാജഹാനും ഒക്കെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ പുരോഗമിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ വീണ്ടും ഇവരെ വിളിച്ചുവരിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജിൻസന്റെ മൊഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായി പുറത്തു വന്നിരിക്കുന്നത്. ജിൻസന്റെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ ഇതാണ്. നിരന്തരം പൾസർ സുനി ജയിലിൽ വെച്ച് ഫോണിലൂടെ നാദിർഷയുമായും അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സൗമ്യ. യെസ്, അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. ജിൻസന്റെ ആ മൊഴിയിലൂടെ തന്നെയാണ് നാദിർഷ, ദിലീപ്, ഒപ്പം തന്നെ കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോകാൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. സിബിയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. സിബി ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സിബി, ഒരുപക്ഷെ അവിടെയല്ലേ, നമുക്കറിയാം ജിൻസന്റെ മൊഴി പുറത്തു വരുന്നു, ചില കാര്യങ്ങൾ ജയിലിൽ കിടക്കവേ പൾസർ സുനി വെളിപ്പെടുത്തി എന്ന ഒരു വിഷയം ജിൻസൺ മൊഴി നൽകിയതോടുകൂടി അന്വേഷണ സംഘത്തിന് വളരെ വേഗം ഇതിലേക്ക് ഇത്രയും വിഷയങ്ങളിലേക്ക് നീങ്ങാൻ ആയി. അതിനിടയിൽ ഒരുപക്ഷെ ചുരുങ്ങിയ സമയത്ത് എന്ന് തന്നെ പറയാം, ദിലീപിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് ഖണ്ഡിച്ചുകൊണ്ട് ലൊക്കേഷനിൽ ചെന്ന് പൾസർ സുനി കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു. പിന്നീട് ഏറ്റവും ഒടുവിലായി ജയിലിൽ കഴിയുമ്പോൾ നിരന്തരം ഇവർ വിളിച്ച് സംസാരിച്ചു. അവിടെ അപ്പുണ്ണിയുടെ വാക്കടക്കം വളരെ സുപ്രധാനമായി തീരുന്നത്. യെസ്, ഒരിക്കൽ കൂടി ജിൻസന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ ഒരു ഘട്ടത്തിൽ ജിൻസൺ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഫോൺ നിരന്തരമായി ഫോണിൽ പൾസർ സുനിയെ നാദിർഷയും അപ്പുണ്ണിയും വിളിച്ചിരുന്നു. ഒപ്പം തന്നെ കാവ്യയുടെ പേരും പരാമർശിക്കുന്നുണ്ടായിരുന്നു. അവിടെ കാവ്യയുടെ കടയിൽ എന്തോ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്ന കാര്യവും താൻ കേട്ടു തുടങ്ങിയതടക്കമുള്ള ജിൻസന്റെ സുപ്രധാന മൊഴിയാണ് ഇവിടെ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവായി കേസ് അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നത്. ജിൻസന്റെ തന്നെ വാക്കുകളിലേക്ക്, മാഡം എന്ന് ഉദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മാഡം എന്നുള്ള വേടൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേട് ഞാൻ കേട്ടിരുന്നു. ഒപ്പം തന്നെ വിളിച്ചത് പൾസറിന് വന്ന ഫോൺ കോളുകൾ നാദിർഷയുടെയും അപ്പുണ്ണിയുടെയും ഫോണിൽ നിന്നുള്ളതാണ് എന്നുകൂടി ജിൻസൺ വ്യക്തമായി തന്നെ പറയുന്നു.
ജിൻസന്റെ വാക്കുകൾ. വളരെ കൃത്യമായി തന്നെ ജിൻസൺ പറയുന്നുണ്ട്. ആ ഫോൺ കോളുകൾ പലതും വന്നത് നാദർഷയും അപ്പുണ്ണിയുമാണ് വിളിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കാവ്യയുടെ കടയിൽ എന്തോ കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മാഡം എന്ന് പറയുന്നത് കാവ്യയാണോ കാവ്യയുടെ അമ്മയാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഇങ്ങനെ എന്തോ കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നത് വ്യക്തമായി താൻ കേട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ജിൻസൺ പറഞ്ഞിട്ടുള്ളത്. സിബിയിലേക്ക് പോകുകയാണ്. സിബി ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും ചേരുന്നുണ്ട്. സിബി, ഇവിടെ ഇനിയുള്ളത് സ്വാഭാവികമായും ഇവിടുത്തെ ഒരു ഇനിയുള്ളൊരു നടപടിക്രമം എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക, അതിന്റെ ചോദ്യം ചെയ്യലുകൾ തന്നെയാണ്. ഈ പറയുന്ന ആറു പേർ, ദിലീപ്, നാദർഷ ഉൾപ്പെടെയുള്ളതൊപ്പം തന്നെ കാവ്യയും കാവ്യയുടെ അമ്മയടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക എന്നതാണ് വളരെ സുപ്രധാനമായി തന്നെ ഉള്ളത്. ഒരുപക്ഷെ ഒരു പഴുതടച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഇതിനുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കുമോ ഇപ്പോൾ അന്വേഷണ സംഘം? സിബി, തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു എല്ലാ അന്വേഷണവും കേന്ദ്രീകരിച്ചത്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം, എല്ലാ ഈ പോലീസ് നിഗമനത്തിന് എല്ലാ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസ് ഒരു അവസാന ഘട്ട അന്വേഷണത്തിൽ നീങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഒരേ സ്ഥലങ്ങളിൽ ഒരേ സമയം പലയിടങ്ങളിൽ റെയ്ഡ് നടക്കുക, അതുപോലെ തന്നെ ഈ ഫോൺ സംഭാഷണങ്ങൾ ശേഖരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് നീക്കിയത്. പ്രധാനമായും ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പൾസർ സുനി അന്ന് പറഞ്ഞത് ഈ കേസിൽ മറ്റാർക്കും പങ്കില്ല, തൻ പൂർവ്വവൈരാഗ്യത്തോടുകൂടിയാണ് ഈ നടിയെ ആക്രമിച്ചത് എന്നായിരുന്നു. പിന്നീടാണ് മാസങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഒരു ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് പൾസർ സുനി സിനിമാക്കാർക്കും ബന്ധമുണ്ട് അല്ലെങ്കിൽ ദിലീപിനടക്കമുള്ളവർക്ക് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ സഹതടവുകാരോട് പറയുകയും സഹതടവുകാർ ഇക്കാര്യം വെളിപ്പെടുത്തുകയും പിന്നീട് ഈ കത്ത് പുറത്തു വരികയും ചെയ്തിരുന്നത്. ആദ്യം ഒരു കുറ്റവാളിയുടെ മൊഴി എന്ന രീതിയിൽ കുറ്റവാളികൾ ചെയ്യുന്ന ഒരു ആസൂത്രണം അല്ലെങ്കിൽ ദിലീപ് അടക്കമുള്ളവരെ അല്ലെങ്കിൽ സിനിമാക്കാരിലേക്ക് ഈ ബന്ധം ഉൾപ്പെടുത്തുക എന്നുള്ള തികച്ചും ആസൂത്രണമാണെന്ന് പോലീസ് കരുതിയെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതുമായി ഇവർ പറയുന്ന മൊഴിയുമായി ബന്ധപ്പെടുന്ന ചില തെളിവുകളും എല്ലാം പോലീസിന് ലഭിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കുറ്റവാളികളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് ഒരു നീണ്ട ഒരു അന്വേഷണം നടത്തിയത്. ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് കാവ്യയുടെ ഈ ഷോപ്പിൽ ഓൺലൈൻ ഷോപ്പിലേക്കും അതോടൊപ്പം തന്നെ ജോർജ് ഈ പൾസർ സുനി ജയിലിൽ വെച്ച് എഴുതിയെന്ന് പറയപ്പെടുന്ന കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ സൗണ്ട് തോമ മുതൽ ഈ ജോർജ് എട്ടൻസ് പൂരം എന്ന സിനിമ വരെയുള്ള കാര്യങ്ങൾ താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. ഈ ജോർജ് എട്ടൻസ് പൂരം എന്ന സിനിമയിലെ ലൊക്കേഷനിൽ കൃത്യമായി പൾസർ സുനി എത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പൾസർ സുനി എത്തിയത് ദിലീപിനെ കാണാനാണോ, ദിലീപുമായി സംസാരിച്ചോ, അല്ലെങ്കിൽ എന്താണ് സംസാരിച്ച് ഈ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. എങ്കിൽ പോലും ഈ അന്വേഷണവുമായി ഈ ദിലീപ് നേരത്തെ പറഞ്ഞത് തൻ പൾസർ സുനിയെ അറിയുകയോ കണ്ടിട്ടോ ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതയുണ്ടെന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാക്കും. ഇതിൽ ഗൂഢാലോചന എന്ന് മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ തിരച്ചിലിൽ ഈ ദിവസങ്ങളെല്ലാം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യക്തമാവുകയും ചെയ്തു. എന്തായാലും ഈ ദിലീപും അതോടൊപ്പം തന്നെ നാദിർഷയും അടക്കമുള്ളവർ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡബിങ്ങുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ കാവ്യയുടെ അമ്മയും ഉൾപ്പെടെയും കാവ്യയും കൊച്ചിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ചിലപ്പോൾ കാവ്യ അടക്കമുള്ളവരെ രഹസ്യ കേന്ദ്രങ്ങളിൽ വിളിച്ച് മൊഴിയെടുക്കാനാണ് സാധ്യതയുള്ളത്. നിലവിൽ ഈ ആറു പേരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതുടൻ തന്നെ ഉണ്ടാകും, ഒരുപക്ഷെ ഇന്ന് തന്നെ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിൻസന്റെ ഏറ്റവും പുതിയ മൊഴിയും പുറത്തു വന്നിരിക്കുന്നു. ഇനി എന്തിനാണ് ഫോൺ കോളുകൾ എന്തായിരുന്നു, അതിൽ സംസാരിച്ച കാര്യങ്ങളുടെ കൂടുതൽ വ്യക്തത ഒക്കെ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടത്.